ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെയ്റ്റ് ലോസ്. പക്ഷേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ത് ചെയ്തിട്ടും തടി കുറയണില്ല, ഇനി എന്താ ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് നല്ല കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾ ബോഡിയിൽ കാണും. അപ്പോൾ അതെന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടൈമിംഗ്. അവർ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു 8 മണിക്കാണെങ്കിൽ നാളെ ഒരു 8-8.5 ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ 10-11 മണിക്കൊക്കെ തോന്നുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം മാറ്റുക. പിന്നെ അതേപോലെ രാത്രി ഒരു 7 മണീൻ്റെ ഉള്ളിലായിട്ട് ഫുഡ് കഴിക്കുക. കാരണം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി നമ്മൾ കൊടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ കറക്റ്റ് നിങ്ങൾ ബോഡിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് മധുരം കുറയ്ക്കുക. അതായത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. ഇപ്പോൾ ഒരൊറ്റടിക്ക് പഞ്ചസാര കുറക്കാൻ പറയുന്നത് ഇപ്പോൾ ആർക്കും പറ്റുന്ന ഒരു കാര്യമാവില്ല. അപ്പോൾ ക്രമേണ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ചായയിലിടുന്ന പഞ്ചസാര 2 ടീസ്പൂണാണെങ്കിൽ അതൊരു ടീസ്പൂണാക്കുക. അങ്ങനെ ക്രമേണ കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഇപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയുള്ള ഐറ്റംസ്, സ്വീറ്റ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പരമാവധി കുറയ്ക്കുക. ഇതിലൊക്കെ മധുരം ഒരുപാടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നല്ല മാറ്റമാണ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. പിന്നെ ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര, തേന് ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വറുത്തത്, അതായത് ഫ്രൈ ഐറ്റംസൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ബേക്കറി ഐറ്റംസ്, അതുപോലെ എണ്ണയിലധികം വറുത്ത സാധനങ്ങൾ, പിന്നെ അതുപോലെ ജങ്ക് ഫുഡ്, ഇങ്ങനെയുള്ള പരമാവധി സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാലും അതും ശരീരത്തിൽ നല്ല മാറ്റം വരും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ക്രമേണ അതങ്ങനെ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നല്ല മാറ്റവും വരുന്നത്. ഇനി നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ചായ, കോഫി, ജ്യൂസ് ഇത് ധാരാളമായിട്ട് കുടിക്കുക എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ചെറിയ ചൂടുവെള്ളം, ഓവർ ചൂടില്ലാത്ത വെള്ളം കുടിക്കുക. ഇത് എത്രയും കുടിക്കുന്നുണ്ടോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് അധികമായിട്ട് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ വെയ്റ്റ് ലോസ് മാത്രമല്ല ശരീരത്തിലുള്ള മെറ്റബോളിസം റേറ്റ് കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ, പിന്നെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ ഇതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, അത് വളരെ നല്ലതാണ്. അപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ടിപ്പ്, അതായത് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഫുഡ്. അപ്പോൾ ഫുഡിൻ്റെ ഒരു കാര്യം കൺട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതായത് കലോറി കൂടുതലുള്ള ഫുഡ് വേണം കഴിക്കേണ്ടത്, അല്ലാതെ ഒരുപാട് ഫുഡ് വാരി വലിച്ച് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടതെന്നുള്ളതും കൂടിയാണ് പറഞ്ഞുതരാം. അരിഭക്ഷണം പരമാവധി കുറയ്ക്കുക. എന്നിട്ട് രാഗി, ഗോതമ്പ് ഇതുകൊണ്ടുണ്ടാക്കിയ ഫുഡ് വേണം കൂടുതൽ കഴിക്കേണ്ടത്, കാരണം ഇതിലാണ് കൂടുതൽ കലോറി ഉള്ളത്. പിന്നെ അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പയർവർഗ്ഗങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് കടല, പരിപ്പ്, ചെറുപയർ ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ലഞ്ചിൻ്റെ ടൈമിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത് കൂടുതൽ കഴിക്കുക. പിന്നെ വൈകുന്നേര സമയത്ത് ഒരു മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഐറ്റംസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. പിന്നെ രാത്രി ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു 7 മണീൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഫുഡ് കഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം നടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ തീർച്ചയായിട്ടും മാറ്റം വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.